വർക്കേലയിലെ ഒരു ഉമ്മ വിളിച്ചു. വിളിച്ചിട്ട് അവര് കരയാണ്. എന്തിനാണ് ഉമ്മ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്തേ കാരണം? 10-ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിലും A+ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. +2 പഠിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. അവന്റെ പേരിൽ 3 ക്രിമിനൽ കേസുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ആകർഷണമാണ്, അതൊരു ചൂഷണമാണ്. 3 പെൺകുട്ടികളെ അവരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ക്രിമിനൽ കേസുണ്ട്. രാത്രി ഇതാ ഉമ്മ ഉറങ്ങി ഉപ്പ് ഉറങ്ങി അവരറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ചാടി വരാന്നാണ്. അങ്ങനെ ചാടിപ്പോന്നു. ഈ ചെറുപ്പക്കാരന്റെ വീട്ടുകാർ പിടിച്ചു വെച്ചു, അവന്റെ വീട്ടുകാർ പിടിച്ചു വെച്ചു. കാണാതായപ്പോ അവള് വന്ന് ഒരു കയറില് തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. അതിനുശേഷം ആ മകളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഉമ്മ കരഞ്ഞപ്പോ ചുറ്റുള്ളവർ പറഞ്ഞു, നീ കരയല്ലേ, കരഞ്ഞാൽ അവൾക്ക് സങ്കടാകും, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോകം മാറി, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മൾ ഒന്നാം ആകാശത്തിലെത്തും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ ലോകം മാറി, നമ്മൾ ഒന്നാം ആകാശത്തിലേക്ക് എത്തി, ഈ ദുനിയാവുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞു. അപ്പൊ അവിടെയുള്ള ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, മരിച്ചാൽ അവളിങ്ങനെ കാണുന്നുണ്ട്, അവൾക്ക് സങ്കടാകും. ആ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ ഞാൻ കരഞ്ഞാൽ എന്റെ മോൾക്ക് സങ്കടാകും, അങ്ങനെയാണെങ്കിൽ ഞാൻ കരയൂല, അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണുനീര് പോലും എന്റെ കണ്ണെന്ന് വരൂല, കാരണം എന്റെ മോൾക്ക് സങ്കടാകരുത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഉമ്മ ആ ഉപ്പ ഇനി എത്ര ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കും? സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. മക്കൾ എങ്ങനെയാണോ വളർത്തുന്നത്, ഓളെ മോള് ചാടിപ്പോയി, അവന്റെ മോള് ചാടിപ്പോയി, ആ ഉപ്പയും ഉമ്മയും എത്ര കുത്തുവാക്കുകൾ സഹിക്കണം. പക്ഷെ മരണത്തിനപ്പുറം പോലും എന്റെ മകൾക്ക് ഒരു സങ്കടം ഉണ്ടാകരുത്, എന്റെ മകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആ ഉമ്മ. നമ്മൾ അവരുടെ കണ്ണുനീര് വീഴ്ത്തരുത്.